ഇനി നമുക്ക് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലേക്ക് കൂടി പോകാം. അവിടെ ഞങ്ങളുടെ പ്രതിനിധി അനൂപ് കെ ആർ ഉണ്ട്. അനൂപ്, അതായത് ഒരു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സ്റ്റാർ എന്ന അർത്ഥത്തിൽ, ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു കർഷക നേതാവ് എന്ന അർത്ഥത്തിൽ ഒക്കെ യു ഡി എഫും എൽ ഡി എഫും ഏറ്റുമുട്ടുന്ന ഒരിടമാണ് അവിടെ. പക്ഷേ ത്രികോണം സാധ്യമാക്കാത്ത ത്രികോണ മത്സരം, മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ത്രികോണ മത്സരം സാധ്യമാക്കാത്ത ഒരിടം ആണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തൊക്കെയാണ് നാളത്തെ വോട്ടെണ്ണലിൻ്റെ ക്രമീകരണങ്ങൾ, മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ? അതായത് മൂന്ന് കേന്ദ്രങ്ങളിലായാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ കൽപ്പറ്റയിൽ തന്നെയുള്ള എസ് കെ എം ജി സ്കൂളിലാണ് ഉണ്ടുക. നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവിടെ മൈലമ്പാടി ബിൽഡിംഗിലാണ്. തിരുവമ്പാടി മൈലാടി ബിൽഡിംഗിൽ, തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് എൽ പി സ്കൂളിലാണ് നടക്കുക. ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ എസ് കെ എം ജി ജൂബിലി ഹാളിൽ എണ്ണും. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ എസ് ഡി എം സ്കൂളിൽ എണ്ണും. അതുപോലെ കൽപ്പറ്റ മണ്ഡലത്തിലെ വോട്ടുകൾ എസ് കെ എം ജി സ്കൂൾ ഹാളിലുമാണ് എണ്ണുക. ഇതാണ് സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ഒരു ക്രമീകരണം നടത്താറ്. ഇത്തവണയും അതുതന്നെയാണ് ഉള്ളത്. ആദ്യം തപാൽ വോട്ടുകൾ എണ്ണും. 8 മണിക്ക് തപാൽ വോട്ടുകളുടെ എണ്ണം എണ്ണുന്നത് ആരംഭിക്കും. എത്രയോടുകൂടി വിവിധ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ എണ്ണി തുടങ്ങും. അതിനായുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുൻപ് ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി ഇതിനായുള്ള ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പോസ്റ്റൽ ഇവിഎം വോട്ടെണ്ണലെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ. അതേതാണ്ട് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി തന്നെയായിരിക്കും ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും വലിയ സുരക്ഷ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ബന്ധപ്പെട്ട് മറ്റും. ഇതാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് സജ്ജീകരണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ. അതോടൊപ്പം വലിയ മത്സരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ പ്രാധാന്യം നേടിയ മണ്ഡലത്തിൽ 2019 വലിയൊരു പ്രാധാന്യം വന്ന മണ്ഡലമാണ് വയനാട്. നമുക്കറിയാം അതിന്റെ ഒരു പ്രാധാന്യം ഇത്തവണയും ഉണ്ട്. അത് പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യ പാർലമെന്ററി പ്രവേശനം എന്ന രീതിയിലാണ്. എന്നാൽ പോളിംഗിലെ വലിയ കുറവ് ഏതായാലും മുന്നണികളുടെ ഈ കണക്ക് കൂട്ടലുകളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ആശങ്ക സൃഷ്ടിച്ചത് യു ഡി എഫ് ക്യാമ്പുകളിലാണ്. വലിയ പ്രചാരണം, പ്രധാന മുൻനിര നേതാക്കളെല്ലാം തന്നെ ദേശീയ അടിസ്ഥാനത്തിലെ നേതാക്കൾ തന്നെ വയനാട്ടിലേക്ക് എത്തി ഒരു പ്രചാരണമാണ് വയനാട്ടിൽ നടത്തിയത്. എന്നാൽ ആ രീതിയിലുള്ള പ്രചാരണം അല്ലെങ്കിൽ പ്രിയങ്കയുടെ ആ രീതിയിലുള്ള പ്രചരണം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് പല യു ഡി എഫ് ബോധ്യപ്പെടുത്തുന്നു അല്ലേ പറഞ്ഞത്. യെസ്, ഇത് ഈ വിധത്തിൽ പോളിംഗ് കുറഞ്ഞത്, പ്രത്യേകിച്ച് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വോട്ടിംഗ് കുറഞ്ഞത് ആ രീതിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. അതേസമയം എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം, എൽ ഡി എഫ് ഉയർത്തിയ രാഷ്ട്രീയ പ്രചരണ വിഷയങ്ങൾ, രാഹുൽ ഗാന്ധി റായ്ബറേലി വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്തിയതും അതോടൊപ്പം വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ നിരവധി ആയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് ഇടപെടലുകൾ സംബന്ധിച്ച അപര്യാപ്തതയും അതിന്റെ ഒരു അത് മാത്രമല്ല ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലുള്ള വയനാടിനോടുള്ള എന്താണ് നിഷേധം, കേന്ദ്രത്തിന്റെ നിഷേധം, അതിനൊപ്പം നിൽക്കുന്നൊരു നിലപാടാണ് കോൺഗ്രസ് അടക്കം കൈക്കൊണ്ടത് ഫലത്തിൽ. അതൊക്കെ എൽ ഡി എഫിന് ഗുണപരമായ ഒന്നാകാം അല്ലേ? എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പ്രചരണ വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയായിരുന്നു. ഒന്ന്, അടിസ്ഥാന പ്രശ്നങ്ങൾ, അതിൽ വേണ്ട രീതിയിൽ പാർലമെന്ററി എന്ന രീതിയിൽ വയനാടിനെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കാര്യമായി ഇടപെടാനായിട്ടില്ല എന്നുള്ളത്. അത് രാത്രികാല നിരോധന ഗതാഗത നിരോധന പ്രശ്നമുണ്ട്, വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പമാണ് ഈ അതിനുശേഷമുണ്ടായ വയനാട്ടിലേറെ വലിയ പ്രത്യാഘാതങ്ങൾ, ആഘാതം സൃഷ്ടിച്ച സമയങ്ങളിൽ നമുക്കൊരു എം പി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. ഏതായാലും അതെല്ലാം എൽ ഡി എഫ് ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതിനോടെല്ലാം ക്രിയാത്മകമായ പ്രതികരണമാണ് ലഭിച്ചത് എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. തീർച്ചയായും അനൂപ് കെ ആർ ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ വയനാട് നിന്നും നൽകുന്നത്.